സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ ജയന്ത് രാജാവിന്റെ പൗത്രനാണ് ജോസിയ രാജാവ് ഒരു പരിഷ്കർത്താവായിരുന്നു അവനും തന്റെ പിതാമഹനെ പോലെ അവന്റെ കാലത്ത് നിയമാവർത്തന പുസ്തകം ദേവാലയത്തിൽ നിന്ന് കണ്ടെടുക്കപ്പെടുകയാണ് ആ ദൈവിക നിയമഗ്രന്ഥം അവൻ്റെ കൈകളിൽ വന്നു ചേരുമ്പോൾ ജോസിയ രാജാവ് തുടങ്ങി വയ്ക്കുന്ന ആത്മപരിവർത്തനങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും ഉടമ്പടി നവീകരിക്കുന്നതിൻ്റെ മുഹൂർത്തങ്ങൾ നാം വായിച്ചെടുക്കുന്നു ഇന്ന് രണ്ട് രാജാക്കന്മാർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അധ്യായങ്ങളിൽ നിന്ന് ആദ്യപാദത്തിൽ ആ ഗ്രന്ഥത്തെ നിയമഗ്രന്ഥം എന്ന് മാത്രമാണ് വിളിക്കുന്നത് സെഫർ ഹത്തോറ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ ആഴങ്ങളെ പുണർന്നു കൊണ്ടെന്നോണം സെഫർ ഹബറീത്ത് ഉടമ്പടിയുടെ ഗ്രന്ഥം എന്നാണത് വിളിക്കപ്പെടുന്നത് നിയമം ഉടമ്പടിയുടെ ഒരു സുപ്രധാന ഭാഗം മാത്രമാണ് ഉടമ്പടി പൂർണ്ണമായും നിയമഗ്രസ്തമല്ല സ്നേഹത്തിൻ്റെ ആകെ ഉടമ്പടി അതിൽ തന്നെ നിയമത്തിന് നിർണായകമായ സ്ഥാനമുണ്ട് സ്നേഹം നിയമത്തെ അസാധുവാക്കുകയല്ല ചെയ്യുന്നത് നിയമത്തെ പൂർത്തീകരിക്കുകയാണല്ലോ ചെയ്യുന്നത് പക്ഷേ നിയമം അതിൻ്റെ സ്നേഹത്തിൽ പരിപൂർണത നേടാതെ യഥാർത്ഥത്തിൽ അത് ജീവിതമയമാകില്ല ഇന്നലെ അക്വിറ്റൈനിലെ വിശുദ്ധ പ്രോസ്പറിൻ്റെ തിരുന്നാളായിരുന്നു വിശുദ്ധ അഗസ്തീനോസിനെ ശക്തമായി പിന്തുണച്ചിരുന്ന ഒരാളാണ് വിശുദ്ധ പ്രോസ്പർ രണ്ടു പേരും പെലാജീനിസം എന്നൊരു വേദവിപരീതത്തെ എതിർത്തവരുമാണ് ദൈവകൃപ നമുക്ക് ആവശ്യമില്ല നമ്മുടെ അധ്വാനങ്ങൾ മാത്രം മതി രക്ഷപ്രാപിക്കാൻ എന്നാണ് ഈ അബദ്ധവിശ്വാസത്തിൻ്റെ രക്തചുരുക്കം ഈ അബദ്ധ സിദ്ധാന്തം സമകാലിക ലോകത്തും നിലനിൽക്കുന്നുവെന്നും അവയെ സൂക്ഷിച്ചു കൊള്ളണമെന്നും ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഗൗതത്തെ എക്സുൽത്താത്തെ എന്ന തൻ്റെ ലേഖനത്തിൽ ദൈവിക കൃപയുടെ പ്രാമാണികത്വം പ്രൈമസി ഓഫ് ഗ്രേസ് അത് ഉയർത്തിപ്പിടിച്ച വിശുദ്ധരാണിത് ഇന്നലെ നമ്മൾ കണ്ടതുപോലെ മറ്റൊരു വീക്ഷണകോണിൽ നിന്ന് ശ്രദ്ധിച്ചാൽ ദൈവം നമ്മെ ആദ്യമായി സ്നേഹിച്ചു എന്നത് തന്നെയാണ് കൃപയുടെ പ്രാമാണികത്വം എന്ന് നാം മനസ്സിലാക്കുന്നത് ദൈവം നമ്മിലേക്ക് വെച്ച ആദ്യ ചുവടുകൾ നമ്മൾ തികഞ്ഞ നിരാസകരായിരുന്നപ്പോഴും ദൈവനിഷേധകരായിരുന്നപ്പോഴും പണ്ട് പണ്ട് നാം കൊച്ചുദ്രസ്യ പുണ്യവതിയുടെ വാക്കുകളിൽ ധ്യാനിച്ചിട്ടുണ്ട് സിലകോൺഫിയോൺസ് ആത്മധൈര്യം ആത്മധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ദൈവസ്നേഹത്തിലേക്ക് സ്നേഹത്തിലേക്ക് അണയാനാകുന്നതെന്ന് ആ പുണ്യവതി പറയുന്നിടത്ത് ഇന്നലെ ഹെബ്രായർ നാല് പതിനാറിലും പിന്നെ ഹെസക്കിയായുടെ ദേവാലയ ആഗമനത്തിലും നാം ഇത് കണ്ടിരുന്നു നിയമത്തെ ദൈവസ്നേഹത്തിൻ്റെ ഉടമ്പടിയുടെ ഉപകരണമായി കാണാൻ പഠിക്കുന്നിടത്ത് നമ്മുടെ പ്രവൃത്തികളെല്ലാം രക്ഷണീയമായി മാറും ആ നിയമങ്ങൾ പാലിക്കുമ്പോൾ ദൈവിക നിയമം ഹൃദയത്തിലെഴുതിയ ഉടമ്പടിയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഉരുവം പ്രാപിക്കുന്നതെന്ന് നാം അറിയുകയും ചെയ്യണം ജർമിയ മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് മുതൽ ഇങ്ങനെ നിയമവും ദൈവകൃപാകാരുണ്യവും തമ്മിലുള്ള ബന്ധത്തെ വിശദമായി ചർച്ച ചെയ്യുന്ന ഒന്നാണല്ലോ പൗരശ്രീ അഖിലാതിർ കീഴ്തി ലേഖനം അവിടെ ദൈവകൃപയെ നിഷേധിക്കുന്ന മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ മാത്രം രക്ഷണീയമായി ഉയർത്തിപ്പിടിക്കുന്ന അബദ്ധ പ്രബോധനങ്ങളെയും അബദ്ധപ്രവാചകരെയും സൂക്ഷിച്ചുകൊള്ളുവാൻ ശ്രീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇന്ന് അതേ ധ്വനി തന്നെയാണ് നാദൻ പറയുന്നിടത്തും നിങ്ങൾ വ്യാജ പ്രവാചകരെ സൂക്ഷിച്ചു കൊള്ളുവനെന്ന് പറയുന്നിടത്ത് അത്തായി ഏഴ് പതിനഞ്ച് മുതൽ അവരുടെ തിന്മ എന്തെന്ന് അവരുടെ ഫലത്തിൽ നിന്ന് അറിയാമെന്ന് നാദൻ സൂചിപ്പിക്കുന്നുണ്ട് കൃപയെ അറിയാത്ത നിയമം മരണത്തെയാണ് വിരിയിക്കുന്നത് റോമർ അഞ്ച് ഇരുപത് മുതൽ അതേസമയം നിയമത്തെ നാം സ്നേഹത്തിൽ പൂർത്തീകരിക്കുമ്പോൾ ഹൃദയത്തിൽ അതണിയാൻ തയ്യാറാകുമ്പോൾ നാം ജീവനെ തന്നെയാണ് അണിയുന്നത് ഈ ദൈവിക നിയമത്തിൻ്റെ വൈവിധ്യ സമ്പന്നതയും ആഴങ്ങളും ഹൃദയപൂർവ്വം സ്വീകരിക്കുന്ന അത് ജീവിത നിയമമാക്കി മാറ്റുന്ന സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് മുപ്പത്തിമൂന്ന് മുതൽ ഇന്ന് പറയുന്നുണ്ടല്ലോ ദൈവമേ അങ്ങേടെ നിയമത്തിനെൻ്റെ പാദങ്ങൾ ഇടറാനിടയാക്കരുതേ എന്ന അർത്ഥത്തിൽ ഉപ്പൂറ്റി ഉറപ്പിക്കുക എന്ന് തന്നെയാണ് ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം നമ്മുടെ വീഴ്ചകളാണ് നിയമത്തെ അനിവാര്യമാക്കിയത് റോമർ അഞ്ച് ഇരുപത് മുതൽ ഇരുപത്തൊന്ന് വരെ മുൻപ് നമ്മൾ കണ്ടതുപോലെ നമ്മുടെ ഈ ഉപ്പൂറ്റി ഊന്നി നിയമത്തിൻ്റെ മരണവാഴ്ചയെ തന്നെയാണ് നമ്മൾ തകർക്കേണ്ടത് നിയമത്തെ നമുക്ക് മരണവിധിയാക്കി മാറ്റിയ ആ സർപ്പത്തിൻ്റെ നിറും തലയിൽ നിയമത്തെ നമ്മുടെ ജീവിത വഴിയാക്കി മാറ്റിയ ദൈവത്തിൻ്റെ ശക്തിയാൽ